മിനി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വഴിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞോന്റെ പേര് സുധീഷ് കുമാർ. സുധി എന്ന് വിളിക്കും. ആളങ്ങനത്തോനാണെങ്കിലും എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ. ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ഈ വെച്ചായ സ്റ്റേഷനിലിട്ട് ശരിക്കങ്ങ് കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ വർക്കിംഗ് കൊടുത്തു. അടികൊണ്ട് പൊട്ടിയടത്തെ മരുന്ന് വയ്ക്കാൻ ആ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയിലാ. അവിടുന്ന് കിട്ടി ശരിക്ക്. ഇനി അടുത്ത കാലത്ത് ആരും മിനിയെ ശല്യപ്പെടുത്താൻ വരില്ല, അത് ഉറപ്പാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 ഡേയ്സ് എവിടെ? ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ. ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം. ഡാ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ പോക്കട്ടെ, വാ. അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. രാജു എടാ സൂക്ഷിച്ചോണേ. എന്ത്? ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. എന്തൊക്കെയാണോ താനി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ പരാതിയുടെ ഭർത്താ താനാ പിള്ളേരെ അറസ്റ്റ് ചെയ്തേ? 3 മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിരിച്ചതിന് കോൺസ്റ്റബിൾമാർ സാക്ഷികളാ. താൻ എന്നിട്ട് എന്തെയാ കേസ് രജിസ്റ്റർ ചെയ്യാഞ്ഞ്? ഇപ്പോഴതിലൊരുത്തനെ കാണുന്നില്ല, പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത്. വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാ അദ്ദേഹം. എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചോണ്ടു വന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ രാധാമാധവൻ? എനിക്കറിയില്ല. എന്റെ അടുത്ത് വേലയും പറയണൊന്നും വേണ്ട, നിനക്കറിയില്ലല്ലേ. ഇല്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണമാണോ? എടാ ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടിത്തൂക്കിട്ടാ നീ താനെ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിച്ച് അടങ്ങുമല്ലേ. പറയടാ അവനെവിടെ. തലകീഴായി കെട്ടിയിട്ട് നോക്ക്, പറയുമെന്നറിയാലോ. എടാ വേണ്ട, വഷളാക്കണ്ട. അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ല് രാധുവിന്റെ തലക്കേറ്റു. രക്തം കട്ടിപിടിച്ച് അവൻ കുഴഞ്ഞു വീണു, ഉടൻ മരിക്കുകയും ചെയ്തു. ആര്? എന്ത്? എപ്പോ? രക്തോ? ജീപ്പിലെടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ? എന്തുവാ? സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും. വേണ്ടി വന്നാലേ ചുട്ടുകരിഞ്ഞ് അവന്റെ അസ്ഥിയും ഹാജരാക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടം വരൊക്കെ കയറി ചിന്തിച്ചത്? കൊള്ളത് തുറന്നു പറയാമല്ലോ, നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്നെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. അതെ, ഞാൻ ചുമ്മാ പറയില്ല. എന്താ ഫ്രണ്ട്സ് ആയിക്കൂടെ? സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ്. നമുക്കൊന്ന് ചുറ്റാനൊക്കെ പോണം. ഹണ്ടിങ് ഇഷ്ടമാണോ? ഹണ്ടിങ് അതിനൊക്കെ പോയാലും ജോളിയാകാൻ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് ആ രാധുവിനെ യേസ്മിന് മുമ്പിൽ ഒന്ന് ഹാജരാക്കണേ. അല്ലെ കുഴപ്പ. അപ്പൊ ആ പ്രശ്നം ആദ്യം തീർക്കാം. സാറ് വിഷമിക്കൊന്നും വേണ്ട, അവൻ ചത്തിട്ടൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലേ. തൽക്കാലം ഞാൻ അവനെ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെ? അത് എവിടെയാണെന്ന് സാറിന്റെ അപ്പാപ്പം വന്ന് ചോദിച്ചാ ഞാൻ പറയില്ല. പിന്നെയല്ലേ സാറ്. രാധു എന്ന് പറഞ്ഞ ഒരുത്തരം ഇപ്പൊ കാണുന്നില്ല. ഞാൻ തല്ലിയിട്ട് മരിച്ചാണെന്ന് പറഞ്ഞ അവന്റെ അച്ഛനൊരു പ്രൊഫസർ ഉണ്ട്, അയാളിപ്പോ കേസ് കൊടുത്തിരിക്കുന്നു. വെറുതെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് അവന് കളിക്കുക. ആ സുധി എന്ന് പറയണവൻ ഞാൻ വരട്ടി നോക്കി, അവൻ വരണമെന്നില്ല. ആ രാധു ഒരു സ്ഥലത്തുണ്ട്, അതെവിടെയാണെന്ന് നമ്മുടെ അപ്പാപ്പൻ ചോദിച്ചപ്പോലും പറയില്ലെന്ന്. അപ്പാപ്പൻ പറഞ്ഞു? ആ അതും കേട്ടോണ്ട് വന്നല്ലോ ചോദിച്ചാൽ ഇങ്ങോട്ട് തല്ലി ഓടിക്കണ്ടേ അവനെ. മറ്റവരെ കാണാത്ത ടെൻഷൻ വേറെ, അതിനൊക്കെ ഇവരെ തല്ലാൻ പോണ. വേണ്ട, ഈ ചോദിച്ചാൽ ഞാൻ തല്ലണ്ട, ഞാൻ കൊടുത്തോളാം. കൊടുക്കലവർക്ക് ഇങ്ങനെയുള്ള എന്തിനാ ഈ നാട്ടില്? എടാ ചുമ്മാ അബദ്ധമൊന്നും കാണിക്കല്ലേ. മറ്റവനെ കാണാഞ്ഞിട്ട് ഞാൻ ആയി കുഴഞ്ഞിരിക്കാണ്. ഇനി ഇവനെ കൂടെ കണ്ടില്ലെങ്കിൽ സർവത്ര കുഴപ്പവും. ഒരു കുഴപ്പമില്ല, ഈ ചോദിച്ചാൽ പേടിയാണല്ലേ. സകലം ഞാൻ ഏറ്റോളാം. ഇപ്പൊ അവൻ അപ്പാപ്പന് പറഞ്ഞിരിക്കുന്നു അവനെ. ജോലി പോകണോ? അങ്ങ് പോട്ടേന്ന്. കുട്ടിച്ചായ ഒന്ന് പറ. അവന്മാരവനെ പുറത്തു കൊണ്ടുവരുമോ നോക്കാം.
പുറത്തു കൊണ്ടുവരാതെ ഇയോയുടെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവരുടെ കയ്യും കാലം തല്ലി ഒടിക്കാനൊന്നും നിക്കണ്ട. അങ്ങ് തട്ടിയേര്, ബാക്കി കാര്യം ഞാൻ ഏറ്റടാ. അതിന് നിനക്കെന്ത് എത്ര ടെൻഷൻ? ടെൻഷന്റെ അല്ല, ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്നൊരു കുറ്റബോധം. എങ്ങനെ? നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത്? അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആഹാ, പെട്ടെന്ന് കയറി ഇങ്ങ് സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ? ശരിയാ, ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന്. വട്ടായിരിക്കും. എന്താടാ പേര്? സുധീഷ്, വിളിക്കുന്ന സുധീന്ന്. എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാ, ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു. കൊള്ളാലോ. എന്ത് കൊള്ളാം? ഇയോച്ചായന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നുന്നു. ദേടി, ദേ വരുന്നു. ആര്? അയ്യോ, ദേ ഇങ്ങോട്ട് തന്നെ വാ, നമുക്ക് പോവാം. എന്തിനാ? എനിക്ക് പേടിയാ, ഇനിയും വല്ലതും. നമുക്ക് പോവാം, വാ ശ്യാമേ. ഇങ്ങനെ പേടിച്ചോടാനൊന്നും എന്നെ കിട്ടില്ല. നീ ഇവിടെ അങ്ങനെ നിക്ക്. വെറുതെ എന്തിനാ? നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ പോവാ. മിനി, ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല, ഒരു തെറ്റ് ചെയ്തു പോയി. അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി ചോദിക്കണമെന്ന് കരുതി വന്നതാ. അതിനെന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നേ? രണ്ട് മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം. പക്ഷെ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തിൽ. എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്ന് ആ റെസ്റ്റോറൻറ്റിൽ മിനി എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചു പോയി. അതാ പെട്ടെന്ന് ഒരാൾ എൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയത്. പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി. അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ്. നന്നേ. കൂട്ടുകാരനെ എവിടെയാ കൊണ്ടുവിളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഇനി ഇങ്ങനൊന്നും വേണ്ട. അന്ന് അടുത്തു വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കുക. വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര്, എന്നിട്ടെല്ലാം മറന്നേര്. എല്ലാം ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടി ഒരുപാട് ശിക്ഷ. അതിൻ്റെ ദേഷ്യം അവർ തീർക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ എനിക്കെങ്ങനെ പറ്റും? എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി. പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ, മറക്കാം. എൻ്റെ വാശിയും എൻ്റെ വൈരാഗ്യവും ഒക്കെ ഞാൻ മറക്കാം. പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട്, ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. കാണിക്കുന്നു മനുഷ്യന്റെ ചങ്ക് പറഞ്ഞു പോലെ പണിയെ പോലെ കാണിച്ച്. മതി മതി, തൊലിക്കലും നിർത്തിയിട്ട് കാര്യം പറ. എന്തേ സംഭവം? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തു കൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? ഹാ, അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഈയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റെതാ. ഒന്ന് പോടാവൂവേ. ആ പെണ്ണ് വന്ന് രണ്ട് പുന്നാരവാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്? മിനിയെ എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റെതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ.
100%. എന്താ വാക്ക്? വാക്ക് മിനിയെ നിനക്ക് കിട്ടുമല്ലോ. കിട്ടും, എന്നാ റെഡി?